ഹായ്, ബിൽസീസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുകൊണ്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ്. കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല രസമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കുറുന്തോട്ടിയുടെ കമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉണങ്ങി കിട്ടിയതാണ്, നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുത്തു. ഇനി ഇത് നമുക്കൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പെയിൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിന് ഒരു ചെറിയ ഗോൾഡ് കളറാണ് ഇതിന് ഉണങ്ങി കഴിയുമ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമ്മളതിന് ഗോൾഡൻ കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് സ്പ്രേ പെയിൻറ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രേ പെയിൻറ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സാധാരണ ഫെവിക്രിലിൻ്റെ പെയിൻറ് എടുത്തിട്ട് അത് ബ്രഷ് കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗോൾഡൻ കളർ എടുത്ത് ഇതുപോലെ ബ്രഷ് കൊണ്ട് തന്നെ നമുക്കതിലേക്ക് പെയിൻറ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടും ഇങ്ങനെ പെയിൻറ് ചെയ്തെടുക്കാം. ഇപ്പോൾ പെയിൻറ് ചെയ്യുമ്പോൾ ഒരു പഴയ ബ്രഷ് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിങ്ങനെ കമ്പയിലേക്ക് പെയിൻറ് ചെയ്യുമ്പോൾ ബ്രഷ് കേടുവന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കമ്പുകൾക്കും നമ്മൾ പെയിൻറ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ടും പെയിൻറ് ചെയ്തെടുത്തു. അപ്പോൾ അങ്ങനെ പെയിൻറ് ചെയ്തെടുക്കുമ്പം ഇത് ഒരിക്കലും കേടാവാതിരിക്കാൻ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പെയിൻറ് ചെയ്തെടുത്തത്. ഇപ്പോൾ പെയിൻറ് ചെയ്തപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് പൂക്കൾ ഉണ്ടാക്കാനായിട്ട് പേപ്പർ എടുക്കാം. കളറുള്ള റെഡ് കളറുള്ള പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പേപ്പർ കൊണ്ട് എങ്ങനെയാണ് പൂ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ പേപ്പറൊന്ന് എടുത്ത് ഒരു ചെറിയ പീസ് മടക്കിയെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നീളത്തിൽ ഒരു കഷ്ണം ഇങ്ങനെ മുറിച്ചെടുത്തു. ഇനി അതൊന്ന് നാലായിട്ട് മടക്കിയെടുക്കാം. നമ്മൾ ആ ഒരു പീസ് കൊണ്ട് നാല് പൂക്കളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നാലായിട്ട് മടക്കി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നാല് പീസായിട്ട് മുറിച്ചെടുത്തു. ഇനി നമുക്കത് ഓരോന്നും പൂക്കളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് പൂ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മുറിച്ചെടുത്ത ഈ പീസ് ഒന്ന് സ്ക്വയറായിട്ട് മടക്കിയെടുക്കുകയാണ്. ഇപ്പോൾ കറക്റ്റ് സ്ക്വയറായിട്ട് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കോണോട് കോണ് മടക്കിയിട്ട് അതിൻ്റെ ബാക്കി വന്ന ഭാഗം നമ്മൾ മുറിച്ച് കളഞ്ഞു. ഇനി അത് കോണായിട്ട് മടക്കി അതിനുശേഷം ഒന്നുകൂടി മടക്കിയെടുത്തു. രണ്ട് മടക്കി എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടി. ഇനി അത് അതിൻ്റെ ഈ ഒരു കോണിൽ നിന്ന് അങ്ങോട്ടും അപ്പുറത്തെ കോണ് ഇങ്ങോട്ടുമായിട്ട് ഒന്ന് മടക്കിയെടുക്കാം. ഇനി അത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തപ്പം ഇതാ നമുക്കൊരു പൂവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പൂവും കൂടെ ഉണ്ടാക്കി കാണിക്കാം.
അപ്പോൾ അതിനു വേണ്ടി അടുത്തൊരു പീസ് എടുത്തു, അതുപോലെ തന്നെ നമ്മൾ മടക്കി എടുത്തു. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ട് വരുന്ന ഭാഗം മുറിച്ച് മാറ്റാം. ഇനി അത് കോണായിട്ട് മടക്കിയെടുക്കാം. നമ്മൾ കോണായിട്ട് ഒരു പ്രാവശ്യം മടക്കി. ഇപ്പോൾ കണ്ട അതിൻ്റെ മടക്കൊക്കെ വീണിരിക്കുന്ന കണ്ടില്ലേ. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് ഈ കോണ് അങ്ങോട്ടും അപ്പുറത്തെ കോൺ ഭാഗം ഇങ്ങോട്ടുമായിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ ഇനി റൗണ്ടിൽ വെട്ടാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ ഒന്നുകൂടി അത് മടക്കിയിട്ട് നമ്മൾ വെട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഈ അഗ്രഭാഗം ഇതുപോലെ നമുക്ക് മുറിച്ച് കളയാം. അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്ത ഒരു ഫ്ലവറും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാ പീസും നമുക്കങ്ങനെ പൂവായിട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറേ പൂക്കൾ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് ഒരു വൈറ്റ് കളറ് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളറ് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ സെൻറ്ററിലേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൂവ് ഇങ്ങനെ നല്ല റെഡ് കളറായിട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുറച്ച് വൈറ്റ് കളറും കൂടെ വരുമ്പോൾ പൂക്കൾ കാണാനായിട്ട് കൂടുതൽ ഭംഗിയുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്ത് ഇതാ കുറേ പൂക്കൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ പെയിൻറ്റ് ചെയ്തൊക്കെ ഒന്ന് ഉണങ്ങി ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി നമുക്കത് വെക്കാനായിട്ട് ഒരു ഫ്ലവർ വൈസ് ശരിയാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുളയുടെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ ഒരു പീസ് വെട്ടിയെടുത്തിട്ട് ചെരിച്ചൊന്ന് ചെത്തി അതിൻ്റെ മുകൾ ഭാഗം വീതി കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനൊന്ന് യെല്ലോ കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഒന്ന് ഭംഗിയാവുമല്ലോ എന്നോർത്ത് വൈറ്റ് കളറ് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് തോന്നി. ആ യെല്ലോ കളറ് ഒന്നുകൂടെ ചെയ്തപ്പോൾ അതിനൊരു കൂടുതൽ ഭംഗി വന്നിട്ടുണ്ട്. അപ്പോൾ യെല്ലോ കളർ നമ്മളിങ്ങനെ രണ്ട് കോട്ട അടിച്ച് കൊടുത്തു. അപ്പോഴാണ് അതിന് കൂടുതൽ നിറം കിട്ടിയത്. അപ്പോൾ അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലവർ വൈസ് അങ്ങനെ റെഡിയായി. ഇനി നമുക്കതും ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മളെടുത്തിരിക്കുന്ന പൂക്കളെല്ലാം നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചാൽ നമ്മുടെ കുറുന്തോട്ടിയുടെ കമ്പുണ്ടല്ലോ അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പൂക്കൾ ഓരോന്നായിട്ട് നമ്മുടെ കമ്പയിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുത്തെടുക്കാം. ഇനി പൂക്കൾ ഓരോന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി വരും. നല്ല റെഡ് കളർ പൂക്കളായതുകൊണ്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ അതിലേക്ക് മുഴുവനായിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം.
അപ്പോൾ നമുക്കത് മുഴുവനും ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മുടെ കമ്പൊക്കെ നമുക്ക് നമ്മുടെ ഫ്ലവർ വേസിലേക്ക് ഒന്ന് ഇറക്കി വെക്കാം. എങ്കിലേ അതിൻ്റെ കൃത്യമായ ഭാഗത്ത് നമുക്കത് ഒട്ടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കുറച്ചെണ്ണം ഒട്ടിച്ച് കഴിഞ്ഞപ്പം നമ്മളതിൻ്റെ കമ്പുകളെല്ലാം ഇങ്ങനെ ഫ്ലവർ വേസിലേക്ക് ഇറക്കി വെച്ചു. ഇനി അതിൻ്റെ ബാക്കി പൂക്കളും കൂടെ നമുക്കതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പം തന്നെ കാണാൻ നല്ലൊരു ഭംഗി വന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ഇത് എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ ആരും ചെയ്യാത്ത ഒരു ക്രാഫ്റ്റാണെന്ന് തോന്നുന്നുണ്ട്. ഇതുപോലെയുള്ള കമ്പുകളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വീട് അലങ്കരിക്കാനായിട്ട് പറ്റും. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ കോർണറിലോ സ്റ്റെയർകേസിൻ്റെ കോർണറിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ഇതിന് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ നല്ല ഭംഗിയായില്ലേ. അതിന് മുഴുവൻ പൂക്കളും നമുക്കതിലേക്ക് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തെടുക്കാം. അപ്പം എങ്ങനെയുണ്ട് കാണാനായിട്ട്? നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? ഉണ്ടോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വർക്ക്. കാണാൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ലിവിങ് റൂമിൻ്റെ ഒക്കെ കോർണറിൽ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കാണാൻ നല്ലൊരു രസമുള്ള ഒരു ഫ്ലവർ മേക്കിംഗ് ആണിത്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഇതുപോലെ കിട്ടുന്ന ഇതൊക്കെ എടുത്തിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.